ഇതാണ് നമ്മുടെ ബ്രെഡ് ടോസ്റ്റ്. ഹായ്, വെൽക്കം ഓൾ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കുറച്ച് വൈറൽ ഫുഡ് ഹാക്സ് ആണ് ടെസ്റ്റ് ചെയ്യാൻ പോണത്. അപ്പൊ കുറെ അമ്മമാരെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഫുഡ് ഹാക്സ് ഒക്കെ ചെയ്യുക, അപ്പോഴാണ് അവർക്ക് കൂടി ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഈവനിങ് സ്നാക്സ് പോലെയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലും റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്കുള്ള ക്വിക്ക് ആയിട്ടുള്ള കുറച്ച് റെസിപ്പീസ് ആണ്, അവർക്കുള്ള സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് ഈ വീഡിയോ. അപ്പൊ കുട്ടികൾക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെന്താണ്, നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒന്നാ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓർന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ കൃത്യമായിട്ട് കിട്ടും. പിന്നെന്താ, അപ്പൊ നമുക്ക് അധികം നേരങ്ങളുണ്ട്, നമ്മുടെ ഹാക്സിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹാക്ക്. അപ്പൊ ഇതിൽ അവർ ആദ്യം ഒരു പാൻ നൂഡിൽസ് പിസ്സ എന്നുള്ള പേരുള്ള ഒരു സംഭവമാണ് ഉണ്ടാക്കുന്നത്. എന്നുവെച്ചാൽ ഞാൻ പെട്ട ഒരു പേരാണ്. അപ്പൊ ഇതിലാദ്യം ഇവര് നൂഡിൽസ് വേവിക്കണം. അപ്പൊ നമുക്ക് മാഗി എയ്പ്പ് ഏതാണെന്ന് വെച്ചാൽ വേവിക്കാം. അതിനുശേഷം ഇവര് ഒരു പാൻ വെച്ചിട്ട് അതില് ഓയിലൊക്കെ വെച്ചിട്ട് എനിക്ക് സോസേജ് ആണ് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന്റെ മുകളിലേക്ക് ഈ നൂഡിൽസ് വേവിച്ചു വെച്ചതിടണോ, പിന്നെ അതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കണോ, പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇടണോ, പിന്നെ എന്തെങ്കിലും സ്പൈസസ് എന്തെങ്കിലും ഇടാം. ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അവര് 5 മിനിറ്റ് വേവിക്കാണ്. അതിനുശേഷം ഇത് എടുക്കുമ്പോ ഒരു പാൻ പിസ്സ പോലെ അവർക്ക് കിട്ടാണ്. അപ്പൊ ഇത് വർക്ക് ഔട്ട് ആവും, നമുക്കിന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ പാൻ നൂഡിൽസ് പിസ്സ. ഞാൻ നമ്മളൊരു പേരിട്ട് കൊടുത്തേക്കാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മള് ഇപ്പിയാണ് എടുത്തത്. അതിലേക്ക് ഞാൻ ആ മുട്ടയില് ഇപ്പി മസാല ഇട്ട് പൊട്ടിച്ചു വെച്ചിട്ടാണ്, മിക്സ് ചെയ്തിട്ടാണ് അത് ഒഴിച്ചത്. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് എങ്ങനെയായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സ്പ്രിംഗ് ഓണിയന് പകരം നമ്മള് സാധാരണ നമ്മള് സബോളയിനാണ് ഇട്ടേക്കുന്നത്. അപ്പൊ ഇത് ടേസ്റ്റ് ഉള്ളത് നോക്കാം. കുഴപ്പമില്ല, ടേസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു പ്രശ്നം തോന്നുന്നത് എന്താ വെച്ചാൽ, ഇത് മസാല ഇങ്ങനെ പിടിക്കാത്ത ഒരു ഇത് തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മള് നൂഡിൽസ് വേറെയാണ് വേവിക്കുന്നത്, പിന്നെ അതിന്റെ കൂടെ ഇപ്പൊ ഞാൻ മുട്ടയുടെ കൂടെ മസാല മിക്സ് ചെയ്തിട്ടൊക്കെ തന്നെ രക്ഷപ്പെട്ടു. മസാല ഇട്ടില്ല എന്ന് വെച്ചാൽ ശരിക്കും പെട്ടെന്നെ കേട്ടോ. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് മസാലയിൽ മിക്സ് ചെയ്യുക. എന്നു വെച്ചാൽ നമ്മുടെ നൂഡിൽസ് വേവിക്കുമ്പോൾ ആ മസാലയുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ മസാല മുളകുപൊടി എന്താ ഇടാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അതും കൂടി ഇട്ട് നൂഡിൽസിന്റെ കൂടി ഇട്ട് വേവിച്ചതിന് ശേഷം പിന്നെ പാനിലിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യണമെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ ആ സംഭവം. പിന്നെ നമുക്ക് വേണമെങ്കിൽ സോസ് കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. സോസ് കൂട്ടി കഴിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം, കാരണം നമുക്ക് ആ മസാലയുടെ കുറവാണല്ലോ. സോസ് കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങള് നിങ്ങൾക്ക് ഇങ്ങനെ അത് എന്താ പറയാ മസാലയുടെ കുറവ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സോസ് കൂട്ടി കഴിച്ചോളൂ, അവിടെ ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ ഹാക്കിന് നമുക്ക് 10 ൽ 9 മാർക്ക് കൊടുക്കാം, കുഴപ്പമില്ല. എന്താ പറയാ, ഒരു ഈവനിങ് സ്നാക്ക് ഒക്കെ ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ഈ സാധാരണ നൂഡിൽസ് കഴിക്കണതിന് പകരം ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോ ഈ ഒരു ഹാക്ക് കുഴപ്പമില്ല, സക്സസ്ഫുൾ ഹാക്കാണ്. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഹാക്ക്. അപ്പൊ ഇതിൽ ഇവർ ഒണിയൻ റിംഗ്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ സബോളേനെ ഇങ്ങനെ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്യണം. അതിനുശേഷം ആ റിംഗ് ആയിട്ട് എടുക്കണം. ടൈല് പല റിംഗ്സ് വരുമല്ലോ. ഫസ്റ്റ് റിംഗിന്റെ ഉള്ളിൽ അവരിങ്ങനെ ചീസ് സ്പ്രെഡ് വെക്കുകയാണ്. അതിനുശേഷം അതിന്റെ ഉള്ളില് അടുത്ത റിംഗ് വെക്കുകയാണ്. എന്നിട്ട് അത് ആദ്യം എന്തെങ്കിലും മൈദയോ ഗോതമ്പോ എങ്ങനെയാണുള്ള ആ പൊടിയിൽ മുക്കണം. അതിനുശേഷം മുട്ടയിൽ മുക്കണം. അതിനുശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിൽ മുക്കി എടുക്കാണ്, എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാണ്. അപ്പൊ നല്ല ഒണിയൻ റിംഗ്സ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് വർക്കൗട്ട് ആവും, നമുക്കിത് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. ഒണിയൻ റിംഗ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതേ കുറച്ച് ഫ്രൈ ചെയ്തത് കുറച്ച് പൊടിപ്പോഴെന്ന് അറിയില്ല. അപ്പൊ ഞാൻ ഒരു സൈഡ് വേഗം എടുത്തു. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം കേട്ടാ, സോസിൽ മുക്കി കഴിച്ചു നോക്കാം.
സൂപ്പർ എന്ന് പറഞ്ഞാൽ അത്രയും സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങള് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയോ. നമ്മളിങ്ങനെ പക്കോട ഒക്കെ ഉണ്ടാക്കിണ്ടാവും അല്ലേ, ഒണിയൻ പക്കോടയൊക്കെ, ഒണിയൻ റിങ്സ് വെച്ചിരുന്ന. അതുപോലെ ഇത് ഉള്ളില് ചീസും കൂടി വരുമ്പോണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റ്. അത് സോസും കൂടി കൂട്ടി കഴിക്കുമ്പോ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ധൈര്യമായിട്ട് ട്രൈ ചെയ്തോളൂ. അപ്പൊ ഈ ഒരു റെസിപ്പിക്ക് നമ്മള് 10-ൽ 10 മാർക്കും കൊടുക്കാണ്. അപ്പൊ എല്ലാവരും ധൈര്യമായിട്ട് ട്രൈ ചെയ്തോളൂ. അടിപൊളി ഈവനിങ് സ്നാക്ക് ആണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. ഈ ഒരു ഹാക്ക് എന്ന് പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പൊ ഈ ഒരു റെസിപ്പിയിൽ ഇവര് നമ്മുടെ ചോളാണ് എടുത്തേക്കുന്നത്. ചോള എന്ന് പറയുന്നത് കോൺ. അപ്പോ ആദ്യം അതിനെ കട്ട് ചെയ്തിട്ട് അതിന്റെ ഓരോ റോ ആയിട്ട് എടുക്കാണ്. അപ്പൊ അതിന് വേണ്ടി ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്താണ് കേട്ടോ. എന്നിട്ട് അപ്പൊ ആ ടൂത്ത് പിക്കിന്റെ ഉള്ളിൽ നമ്മള് ടിക്കൊക്കെ ചെയ്യില്ലേ, ആ ഒരു മോഡലാണ് എടുത്തേക്കണ്. എന്നിട്ട് അതെല്ലാം കൂടി ഒരു ബൗളിൽ ഇട്ടിട്ടായിരിക്കും ആവശ്യമുള്ള സ്പൈസസ്, അതേപോലെ തന്നെ ഉപ്പ്, പിന്നെ നമ്മുടെ എന്താ കുറച്ച് ഒലിവ് ഓയിലൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഫ്രൈ ചെയ്തെടുക്കണം. കാണാൻ നല്ല രസമുണ്ട്. ഇത് വർക്ക്ഔട്ട് ആവും നമുക്ക്. ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോ നിങ്ങള് ഒട്ടിപ്പോയി. ഇതാണ് നമ്മുടെ കോൺ ടിക്ക. ഇത് കഴിച്ചു നോക്കുമ്പോ എങ്ങനെയുണ്ടെന്ന് നോക്കാം. കഴിച്ചു നോക്കുമ്പോ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ചിക്കൻ കഴിക്കണേക്കാളും കഷ്ടപ്പാടത് പറിച്ചെടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മളിത് ഉണ്ടാക്കുമ്പോ ഈ കോൺലി ടൂത്ത് പിക്ക് കുത്തിക്കയറ്റാന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യമാണ്. അപ്പൊ ഇത് കുത്തിക്കയറ്റുമ്പോ എന്താ വെച്ചാ നമ്മുടെ ആ കോണൊക്കെ പൊടിഞ്ഞു പോകും. അപ്പൊ വളരെ കഷ്ടപ്പെട്ട് ഞാനൊരു 4 എണ്ണാണ് അങ്ങനെ കുത്തിക്കയറ്റിയിട്ട്. 4 എണ്ണാണ് എനിക്ക് അതിനെ കുത്തിക്കയറ്റാൻ പറ്റിയത്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോഴും എന്താ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പൊ ബാക്കിയുള്ളത് ഞാൻ എന്താ വെച്ചാൽ വെറുതെ ഇതേ ഇങ്ങനെ പൊട്ടിച്ചിട്ടു. സാധാരണ ചോള നമ്മൾ കഴിക്കുമ്പോ അത് വേവിച്ചിട്ടാണ് കഴിക്കുക. അപ്പൊ കുറച്ചും കൂടി ഉപ്പ് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഇതാ ഉപ്പ് പിടിക്കാത്തൊരു ഇതിന് പിന്നെ കഴിക്കാനും കുറച്ച് കഷ്ടപ്പെടാണ്. നല്ല പല്ലിനൊക്കെ നല്ല ശക്തി കാണും, കുറച്ച് കട്ടിയാണ്. അപ്പൊ ഇത് ട്രൈ ചെയ്തോക്കാന്ന് പറഞ്ഞാൽ ട്രൈ ചെയ്തോക്കെ, ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്തോക്കെ ഈ ടേസ്റ്റ്. എന്നാലും ഇതിന് നമ്മളൊരു 7 മാർക്ക് കൊടുക്കാൻ പറ്റില്ല കേട്ടോ, 7 അല്ലെങ്കിൽ 6 മാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അത്രയ്ക്ക് അങ്ങോട്ട് സൂപ്പർ എന്ന് പറയാൻ പറ്റില്ല. ഇതിലും ടേസ്റ്റ് നമ്മുടെ പോപ്കോണും അതുപോലെ ചോളം ഇങ്ങനെ വെറുതെ പുളി കഴിക്കില്ല. നമ്മള് വെള്ളം ഉപ്പിട്ടിട്ട് അങ്ങനെ കഴിക്കുന്നതോ ഇതിലും ടേസ്റ്റ് തോന്നുന്നത്. തിന്നാൻ കുറിച്ച് കഷ്ടപ്പെട്ടു. നല്ല വയസ്സായവർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു പല്ലൊക്കെ ചെറുപ്പം ഒന്നും വരുട്ടോ. അങ്ങനത്തെ റെസിപ്പിയാണ്. അപ്പൊ ഈ ഒരു ഹാക്ക് ട്രൈ ചെയ്തോളൂ. നിങ്ങൾക്ക് ചിലപ്പോ ടേസ്റ്റ് ഇഷ്ടപ്പെടും, മസാലയ്ക്ക് വരുമ്പോ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഹാക്ക്. അപ്പൊ ഇതൊരു വളരെ സ്പെഷ്യൽ ഹാക്കാണ്. നമ്മുടെ അയണിംഗ് ബോക്സ് വെച്ചിട്ടാണ് ഇവര് ചെയ്യണത്. അപ്പൊ ആദ്യം അലുമിനിയം ഫോയിൽ വെക്കണം, അതിലേക്ക് ബ്രെഡ് വെക്കണം, പിന്നെ ചീസ് ബ്രെഡ് വെക്കണം, പിന്നെയും ബ്രെഡ് വെക്കണം. എന്നിട്ട് നമ്മുടെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇത് മൂടാണ്, കവർ ചെയ്യാണ്. അതിനുശേഷം നമ്മുടെ അയൺ ബോക്സ് ഇങ്ങനെ വെക്കണം. അപ്പൊ ഒരു ഏകദേശം ഒരു 5 മിനിറ്റ് വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് സൈഡിലും അയൺ ബോക്സ് മാറി മാറി വെക്കണം. അപ്പൊ ഇത് നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ തിലക്ക സിനിമയില്. അവിടെ ദിലീപ് എപ്പോഴും പറയാറില്ല ബ്രെഡ് ടോസ്റ്റ് നമ്മള് സിനിമയിൽ നമ്മളിത് കവിമാധവൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളിതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ നമുക്ക് കവർ തുറക്കാം. ബ്രെഡ് ടോസ്റ്റ് ഞാൻ അങ്ങോട്ട് ഇട്ട് കരിച്ചില്ല കേട്ടാ. ബ്രെഡ് ടോസ്റ്റ് ഞാനല്ല നമ്മള് ബ്രെഡ് ടോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഞാൻ അങ്ങോട്ട് ഇട്ട് കരിച്ചില്ല. എനിക്കൊരു പേടി ഇത് അങ്ങനെ അല്ല കത്തിപ്പോയാലോന്ന്.
പക്ഷെ ഇത് സംഭവമൊക്കെ കുഴപ്പമില്ല അങ്ങനെ വന്നിട്ടുണ്ട്. നമുക്കിത് കഴിച്ചോക്കാം. ഞാൻ പൊട്ടിക്കട്ടെ. ചീസൊക്കെ ഒന്ന് ആയിട്ടൊക്കെ ഉണ്ട് കേട്ടാ. കഴിച്ചോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് സോസും കൂടി കൂട്ടി കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. തിലക്കത്തിലെ ബ്രെഡ് ടോസ്റ്റ് സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ അതില് ഒരു അയൺ ബോക്സ് വെച്ചിട്ട് ഇങ്ങനെ തേക്കുകയാണ് ചെയ്യണത്. അപ്പൊ അതുപോലെ ചെയ്താൽ നമുക്കും ശരിക്കും വരും. പക്ഷെ അലുമിനിയം ഫോയില് മുള്ളിൽ വെച്ചിട്ട് ചെയ്തോളൂ. അപ്പൊ അതിന്റെ മുള്ളിൽ വെച്ചിട്ട് എന്തെങ്കിലും എനിക്കറിയില്ല, കത്തിപ്പിടി എന്തെങ്കിലും ചെയ്താലും അറിയില്ല. അപ്പൊ ഈ റെസിപ്പി നിങ്ങൾ ധൈര്യമായിട്ട് ട്രൈ ചെയ്തോളൂ. ഇത് നമുക്ക് 10-ൽ 10 മാർക്കും കൊടുക്കാം. എനിക്ക് തോന്നുന്നു കുറച്ചു നേരം കൂടി അയൺ ബോക്സ് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ മുരിഞ്ഞു കിട്ടായിരിക്കും. അത് നിങ്ങളൊന്ന് പരീക്ഷിച്ചോളൂ. അത്ര നേരം വെക്കാനുള്ള ഒരു ധൈര്യം എനിക്കില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഈ റെസിപ്പിക്ക് നമ്മൾ 10-ൽ 10 മാർക്ക് കൊടുക്കുകയാണ്. സക്സസ്ഫുൾ റെസിപ്പിയാണ്. ഞാൻ കുറച്ച് സോസും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ടേസ്റ്റ് ഒന്നും കൂടിയും കൂടിയുണ്ട്. അപ്പൊ നിങ്ങളും അതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇത് നമ്മുടെ എല്ലാ ഹാക്സും കഴിഞ്ഞു. അപ്പൊ അടിപൊളി ഫുഡ് ഹാക്സ് ആയിരുന്നു. അപ്പൊ ഒക്കെ സക്സസ്ഫുൾ ആയിരുന്നു. എന്നാലും ആ കോൺ മാത്രമാണ് കുറച്ച് കടിക്കാൻ ഇഷ്ടപ്പാട്. അല്ലാതെ ബാക്കിയുള്ള ഹാക്സ് ഒക്കെ അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് ഈസി ആയിട്ട് ട്രൈ ചെയ്യാം. പിന്നെ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയുള്ള സ്നാക്സ് ആണ് എല്ലാതും. അപ്പൊ എല്ലാവരും ധൈര്യമായിട്ട് ട്രൈ ചെയ്തോളൂ. പിന്നെന്താ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അതൊരു സജഷൻസ് എന്തെങ്കിലും കമന്റ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് ഹാക്സ് എന്ത് ചെയ്യണം നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെന്താ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ ഈ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ കൃത്യമായിട്ട് കിട്ടും. അപ്പൊ ഇനി ഇതേപോലത്തെ അടിപൊളി ഹാക്സ് ആയിട്ട് നെക്സ്റ്റ് ടൈം കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.